നമസ്കാരം. SFI മുൻ പ്രവർത്തകയും കാസർഗോഡ് സ്വദേശിനിയുമായ കെ വിദ്യ ഗസ്റ്റ് ലെക്ചറാകാൻ ഹാജരാക്കിയ വ്യാജന്റെ ഒറിജിനൽ എവിടെ? വിദ്യ ജോലി ചെയ്ത രണ്ട് കോളേജിലും വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പാണ് നൽകിയത്. പ്രതിയുടെ പക്കലുള്ള അസൽ സർട്ടിഫിക്കറ്റ് കണ്ടെത്താനും പിടിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങൾ പോലീസിൽ നിന്നുണ്ടായില്ല. സി, എംബ്ലം, ഒപ്പ് എന്നിവ വ്യാജനാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച് കോടതിക്ക് മുന്നിൽ രേഖ നൽകണം. ഒറിജിനൽ ഇല്ലെങ്കിൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. തെളിവ് നശിപ്പിക്കാൻ ആവശ്യത്തിലേറെ സമയം പോലീസ് നൽകിയെന്നാണ് ആരോപണം. വ്യാജരേഖ ചമയ്ക്കൽ ജാമ്യമില്ല കുറ്റമാണ്. ഈ ഗൗരവത്തിൽ അന്വേഷണം മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വ്യാജരേഖയാണെന്ന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകിയ ദിവസം തന്നെ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അതും ഉണ്ടായില്ല. കുറ്റകൃത്യം നടന്നത് അഗളി സ്റ്റേഷൻ പരിധിയിലാണെന്നതിനാൽ അവിടേക്ക് കേസ് മാറ്റുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിലും പോലീസിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. അതിനിടെ വിദ്യ കണ്ണൂർ സർവകലാശാല ബിരുദ മൂല്യനിർണയ ക്യാമ്പിലും പങ്കെടുത്തതായി വിവരം പുറത്തുവന്നു. 2021 നവംബറിൽ ഒന്നാം സെമസ്റ്റർ മലയാളം, 2022 ഏപ്രിലിൽ 2-4 സെമസ്റ്റർ മലയാളം ബിരുദ മൂല്യനിർണയത്തിലാണ് പങ്കെടുത്തത്. മഹാരാജാസ് കോളേജിന്റെ പരാതിയിൽ കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമം 465, 468, 471 എന്നീ വകുപ്പുകളാണ് വിദ്യയുടെ പേരിൽ ചുമത്തിയത്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ഹാജരാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണിത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് ഈ വകുപ്പുകൾ. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.